ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ 5-ാമത് സ്ത്രീശക്തി പുരസ്കാര ദാനം ഇപ്പോൾ വയനാട് നടക്കുകയാണ്. അരിവാൾ രോഗികൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ പുരസ്കാരം. സി ഡി സരസ്വതിക്കാണ് പുരസ്കാരം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ സമ്മാനിക്കുക. തത്സമയ സംപ്രേഷണമാണ്. പ്രേക്ഷകർക്കാണ് രക്തോട്ടം നിലച്ചു പോകുക, അങ്ങനെ വിവിധ തരത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു രോഗാവസ്ഥയാണിത്. നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു രോഗിയായിട്ടുണ്ടാവാം. അത് ആഴ്ചകളോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മാസം, അതിലുപരി രോഗിയായി നമ്മൾ കിടക്കാറില്ല. പക്ഷേ ജനിച്ച അന്ന് മുതൽ ജീവിതാവസാനം വരെ രോഗവും രോഗപീഠകളുമായി കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ സിക്കിൾ സെൽ രോഗികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാഴ്ചയിൽ വലിയ ശാരീരിക വൈകല്യങ്ങളൊന്നുമില്ലെങ്കിൽ കൂടെ സാധാരണക്കാർ വരെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ശേഷി ഇവർക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ നിരവധി രോഗങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ പോലെ ദൈനംദിന ജീവിതം നയിച്ചു പോകാൻ ഈ വിഭാഗം രോഗികൾക്ക് കഴിയുന്നില്ല. ഈ രംഗത്ത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വൈകി 80-കളുടെ തുടക്കത്തിലാണ് ഈ രോഗത്തെപ്പറ്റി ഒരു അറിവ് കേരളത്തിലെ മെഡിക്കൽ സമൂഹത്തിന് ലഭിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നേ വരെ ഈ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ വേദിയിൽ പരാമർശിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പേരുകൾ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിലെ സിക്കിൾ സെൽ രോഗികൾക്ക് രോഗികളുടെ പ്രശ്നങ്ങൾ ജനസമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുജന ആരോഗ്യ പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ കെ പി അരവിന്ദനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായ ഫിറോസും ഡോക്ടർ ഫിറോസുമാൻ. ഇതിനകത്ത് വിവിധ പദ്ധതികളും പഠനങ്ങളും നടത്തുകയും അത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5-10 വർഷക്കാലമായിട്ട് സിക്കിൾ സെൽ രോഗികളുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രൊജക്റ്റുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവിടെ ചികിത്സയും അവിടെ പോഷകാഹാരങ്ങളടക്കം നൽകുന്ന പദ്ധതികൾ കഴിഞ്ഞ വി സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആരംഭിച്ച പ്രൊജക്റ്റ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് 2 വർഷം നമുക്ക് മുടങ്ങിപ്പോയി എന്ന് പറയാം. ഇന്ന് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമരായ അവസ്ഥ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു അസുഖമെന്ന രീതിയിൽ ആണെങ്കിൽ കൂടെ ഈ രോഗാവസ്ഥ നിയന്ത്രിച്ച് നിർത്തുവാൻ ചില പദ്ധതികൾ കൊണ്ട് കഴിയും. പ്രത്യേകിച്ചും ചില മരുന്നുകൾ, അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണം, വിശ്രമം, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക രീതിയിൽ ഈ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും സാധാരണക്കാരെ പോലെ ഈ ആൾക്കാർക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ നമ്മൾ ഇന്ന് ഈ രോഗചികിത്സ വളരെ മുന്നോട്ട് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് രോഗബാധിതമായ ജീനിൻ്റെ അംശം മുറിച്ച് മാറ്റി പകരം വെച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി ഏകദേശം വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലും നടപ്പാക്കാൻ ഈ കേരളത്തിലെ ശാസ്ത്ര സമൂഹം അതിനുള്ള പ്രയത്നത്തിലാണ്. ആ രീതിയിലോട്ട് അത് വിജയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ സിക്കിൾ സെൽ രോഗികൾക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗിക ഫലങ്ങൾ, ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നു. ഇതൊന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, സരസ്വതി കേവലം ഒരു എൻ ജി ഒ പ്രവർത്തകയോ ഒരു സാധാരണ സാമൂഹ്യ പ്രവർത്തകയല്ല. തൻ്റെ രോഗം, തൻ്റെ രോഗത്തിൻ്റെ പീഡകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതേ രോഗാവസ്ഥയിലുള്ള ജനങ്ങളെ, സാധാരണക്കാരായ, പ്രത്യേകിച്ചും ഈ രോഗം വയനാട്ടിൽ ബാധിച്ചിരിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനതയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗോത്രവർഗ ജനതയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ സിക്കിൾ സെൽ ഡിസീസ്. വയനാട്ടിലാണെങ്കിൽ ഗോത്രവർഗത്തിന് പുറത്ത് അല്ലെങ്കിൽ ഗോത്രവർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെട്ടി വിഭാഗവും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലും ആണ് ഏറ്റവും കൂടുതൽ ഈ സിക്കിൾ സെൽ ഡിസീസ് കാണുന്നത്. അവരുടെ ഇടയിലുള്ള പലതരത്തിലുള്ള വൈദ്യങ്ങൾ തടം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും ധൈര്യസമയം നേരിട്ടുകൊണ്ട് അവരെ കൂടെ തൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അവകാശ പോരാട്ടം എന്ന രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സിക്കിൾ സെൽ രോഗികളുടെ ഉന്നമനത്തിനായിട്ട് സർവസ്വം ഒഴിഞ്ഞു വെച്ച ഒരു സ്ത്രീ എന്ന രൂപത്തിൽ മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ ഇന്ന് പെൻഷൻ പദ്ധതി ഗവൺമെൻറ് ഭാഗമായിട്ട് വാങ്ങിക്കൊടുക്കുന്നതിൽ, അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ പദ്ധതികൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സരസ്വതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രവർത്തനങ്ങൾ നിസ്സീമമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു നിമിഷം ഞാൻ
കൂടുതൽ ചോദിക്കുകയാണ് മന്ത്രിയുടെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്. മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള സെക്രസിൽ രോഗികൾ എന്നോട് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ചുരം ഇറങ്ങിയിട്ട് ഈ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വയനാടിൻ്റെ ചുരം ഇറങ്ങുന്ന അവസ്ഥ ഒഴിവാക്കി കിട്ടണം. അവരേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. വയനാട് ജില്ലയിലെ സെക്രസ് രോഗികളുടെ സമ്പൂർണ്ണ ചികിത്സയ്ക്കുള്ള സംവിധാനമൊരുക്കാൻ കേരള ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. അത് നടക്കും എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം ഈ സിക്കിൾസെൽ ഡിസീസ് മറ്റ് എൻ ജി ഒകൾ നടത്തിയിരുന്ന സമയത്തിനേക്കാട്ടും വലിയ രീതിയിൽ വളരെ ബൃഹത്തായ പദ്ധതിയായിട്ട് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞത് ഗവൺമെൻറ് പദ്ധതി എന്ന രീതിയിൽ കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ സിക്കിൾസെൽ രോഗികളെ ഫിസിക്കലി ഡിസേബിൾഡായിട്ട് പരിഗണിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് മുഴുവൻ സിക്കിൾസൽ രോഗികളെയും പരിഗണിക്കാനുള്ള 40% മാർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുക്കണം. അതേപോലെ തന്നെ ഈ ജില്ലയിലെ സിക്കിൾസൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു മുഴുവൻ സമയം മെഡിക്കൽ ഓഫീസർ നിയമിച്ചുകൊണ്ട് ആയുർവേദ ഡിപ്പാർട്ട്മെൻ്റിൽ അടക്കം സിക്കിൾസൽ യൂണിറ്റുകൾ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളെ ആശ്രയിക്കുന്ന മോഡേൺ മെഡിസിൻ രംഗത്ത് സിക്കിൾസലിന് പ്രത്യേകമായ യൂണിറ്റ് ഇല്ല. ആ യൂണിറ്റ് സംവിധാനം ഏർപ്പെടുത്തുകയും അതിന് സ്വതന്ത്ര ചുമതല നൽകിക്കൊണ്ടുള്ള ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ രോഗികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്ന് വിനീതമായി മന്ത്രിയുടെ അഭ്യർത്ഥികളോ ചെയ്തുകൊണ്ട് എന്നെ ഈ വേദിയിലെ അവസരം തന്ന മുഴുവൻ പേർക്കും ഏഷ്യാനെറ്റിനും ഈ ഇരിക്കുന്ന വയനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ പേരിലും എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ രോഗികളോടും എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ദാനമാണ്. അതിനു മുമ്പ് സമൂഹത്തിനാകെ മാതൃകയാണ് സി ഡി സരസ്വതിയുടെ ജീവിതം. ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം സരസ്വതിയെക്കുറിച്ച്. ജനിതക കാരണങ്ങളാൽ ശരീരത്തിലെ ചുവന്ന രക്തകോശങ്ങൾ രൂപം മാറുന്ന അവസ്ഥയാണ് അരിവാൾ രോഗം. മഴയും വെയിലും തണുപ്പും ഒന്നും സഹിക്കാനാകില്ല അരിവാൾ രോഗികൾക്ക്. വേദനയിൽ പുളഞ്ഞാണ് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആരോഗ്യം ശോഷിച്ച് പതുക്കെ ഇവർ ജീവിതത്തോട് വിട പറയാറാണ് പതിവ്. 1996 തൻ്റെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ടെന്നറിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് സി ഡി സരസ്വതി താനും ഒരു അരിവാൾ രോഗിയാണെന്ന് അറിയുന്നത്. അതേവരെ ഈ രോഗത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ സരസ്വതിക്കുണ്ടായിരുന്നുള്ളൂ. ജനിതക ഗോവണി കയറി വന്ന ആ ദുരിതത്തിനു മുമ്പിൽ തോറ്റുകൊടുക്കില്ലെന്ന് സരസ്വതി അന്നേ തീരുമാനിച്ചു. 2 കഴിഞ്ഞ് 1998 3-4 പേർ മാത്രമുള്ള ആ അപൂർവ കൂട്ടായ്മയ്ക്ക് സരസ്വതി തുടക്കം കുറിച്ചു. രാജ്യത്ത് ആദ്യമായി അരിവാൾ രോഗികൾക്കായി ഒരു സംഘടന. ഒറ്റ നോട്ടത്തിൽ അരിവാൾ രോഗികൾക്ക് എന്തെങ്കിലും ഔഷധങ്ങളുള്ളതായി ആരും കണ്ടെത്താറില്ല. അതുതന്നെയായിരുന്നു സരസ്വതിയുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളിയും. ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്താനായി ഒടുവിൽ സരസ്വതിയും കൂട്ടരും തെരുവിലിറങ്ങി. 2005 മുഖ്യമന്ത്രിയെ വഴിതിറഞ്ഞ് സരസ്വതിയും കൂട്ടരും ആ മൗലികമായ പരാതി പറഞ്ഞു. അരിവാൾ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് താങ്ങാനാവുന്നില്ല, സർക്കാർ ആശുപത്രികൾ കൈത്താങ്ങാവണം. സമരം ഫലം കണ്ടു. 65 ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതി അരിവാൾ രോഗികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ചു. ആറിൽ അരിവാൾ രോഗികളുടെ സംഘടന വിപുലീകരിച്ച് ഔദ്യോഗികമായി നിലവിൽ വന്നു. സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് അസോസിയേഷൻ എല്ലാ മാസവും രോഗികൾക്ക് പോഷകാഹാര കിറ്റ്, പെൻഷൻ എന്നിങ്ങനെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സംഘടനയ്ക്ക് സ്വന്തമായി. 2012 അന്നത്തെ സർക്കാർ ആദിവാസികളിലെ അരിവാൾ രോഗികൾക്ക് മാത്രമായി പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ അരിവാൾ രോഗികൾക്കിടയിൽ വേർതിരിവ് എന്തിനെന്ന ചോദ്യമാണ് സരസ്വതി ഉന്നയിച്ചത്. അതും ഫലം കണ്ടു. ഇത്രയൊക്കെ പെൻഷനും മരുന്നുകളും സൗജന്യമായി ഞങ്ങൾ വാങ്ങിയെങ്കിലും ഞങ്ങൾക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, ഈ രോഗികളെ കൊണ്ടുവരാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് കഴിയും വിധം ഇനിയും പരിശ്രമിക്കും. എന്നാലാവുന്ന വിധം ഞാൻ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. 1000 പേർ ഇപ്പോൾ സരസ്വതി രൂപീകരിച്ച സംഘടനയിൽ അംഗങ്ങളായുണ്ട്. പലരും പൊതുസമൂഹം മാറി നിർത്തുമോ എന്ന് ഭയന്ന് രോഗം പുറത്തു പറയാതിരിക്കുന്നു. രോഗത്തോട് തോറ്റ് മരണത്തിന് കീഴടങ്ങുമായിരുന്ന 100 പേരെയാണ്
സരസ്വതി ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചത്. അവർക്കിടയിലും പൊതുസമൂഹത്തിന് മുമ്പിലും പ്രകാശം പരത്തി നിൽക്കുന്നു സി ഡി സരസ്വതി എന്ന വയനാട്ടുകാരി. ആ മികവിനെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയും ചേർത്ത് നിർത്തുകയുമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സ്ത്രീശക്തി പുരസ്കാരത്തിലൂടെ. കേരളം കാത്തിരുന്ന, വയനാട് കാത്തിരുന്ന, ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷമാണ് വരാൻ പോകുന്നത്. സരസ്വതിക്കുള്ള അവാർഡ് ദാനമാണ്. അതിന് എന്തുകൊണ്ടും ഏറ്റവും മികച്ച ആളെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കൃത്യസമയത്ത് തന്നെയാണ് മന്ത്രി എത്തിച്ചേർന്നത്. മന്ത്രിയെ അവാർഡ് നൽകാനായി, സി ഡി സരസ്വതിക്ക് അവാർഡ് നൽകാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്യാമസുന്ദര കിഴകിടാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. ഇനി സരസ്വതിക്ക് 100,000 രൂപയുടെ ചെക്ക് സമ്മാനമായി നൽകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റർ രാധാകൃഷ്ണൻ എം ജി ആണ്. സ്ത്രീശക്തി പുരസ്കാര ദാന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി നമ്മോട് ഈ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കാനായി മന്ത്രിയെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സി ഡി സരസ്വതി, വേദിയിലെ മുഴുവൻ ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏഷ്യാനെറ്റിൻ്റെ സ്ത്രീശക്തി പുരസ്കാരം സമ്മാനിക്കുന്നതിന് എന്നെ എം ജി ആർ ക്ഷണിച്ചപ്പോൾ അത് വയനാട് ജില്ലയിലെ സി ഡി സരസ്വതിക്കാണ് എന്നറിഞ്ഞപ്പോൾ എന്തായാലും ആ പരിപാടിയിലെത്തണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ സരസ്വതി നമ്മുടെയെല്ലാം അരുമയായ, നമ്മുടെയെല്ലാം സ്നേഹഭാജനമായ, അഭിമാനമായ ഒരു കുട്ടിയാണ് എന്നതിനാൽ തന്നെയാണ്. സരസ്വതി എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ മിനിസ്റ്ററായപ്പോൾ. സ്വന്തം മകളെപ്പോലെ അവളോട് എനിക്ക് പ്രിയമാണ്. ഇപ്പോഴും ഇവിടെ വന്നിരുന്നപ്പോൾ അവൾ ആ സ്നേഹം പങ്കിടുകയുണ്ടായി. എല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു കുട്ടിയാണ് സരസ്വതി. അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബാംഗം തന്നെയാണ്. ഞങ്ങളുടെ പി ജിയുടെ മക്കൾ എം ജി ആറും പാർവതിയും എനിക്ക് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. രാധാകൃഷ്ണൻ വിളിച്ചപ്പോൾ അതും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാൾക്ക് ഏഷ്യാനെറ്റിൻ്റെ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നിയത്. സരസ്വതിയെ ഞാൻ വയനാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ലഘുവിവരണം തന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സരസ്വതിയെക്കുറിച്ചറിയാം. സിക്കിൾ സെൽ അനീമിയ ബാധിച്ചുവെന്ന് മനസ്സിലായതിന് ശേഷം ഭയന്ന് സങ്കടത്തോടെ മാറിയിരിക്കാതെ തന്നെപ്പോലെ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നതിനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും സരസ്വതി നടത്തിയ ശ്രമം അനുകരണീയമാണ് എന്ന് മാത്രമല്ല, അത് വളരെ വളരെ അപൂർവമായിട്ടുള്ള, ത്യാഗപൂർണമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. സാധാരണ ആരോഗ്യനിലയുള്ള സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒരു ചെറിയ അസുഖം ബാധിച്ചാൽ ഇന്ന് വേറൊന്നിനും സാധിക്കില്ല ഇനി എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ, വളരെ ചെറിയൊരു തലവേദന പോലും നമ്മൾ സാധാരണ ചെയ്യുന്ന കൃത്യങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിക്കുമ്പോൾ സരസ്വതി ശരീരത്തിൻ്റെ ഇമ്മ്യൂണൈസേഷനെല്ലാം മാറിയെങ്കിലും കുറഞ്ഞു പോയെങ്കിലും രോഗങ്ങൾ പെട്ടെന്ന് ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴും ആ വേദനയെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങുകയാണുണ്ടായത്, തൻ്റെ സഹോദരങ്ങളെ സന്ദർശിക്കുകയാണുണ്ടായത്.
അവർക്ക് ധൈര്യം പകർന്നു കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയുണ്ടായത്. അതുതന്നെയാണ് സരസ്വതിയുടെ മഹത്വം. ജന്മ ഉണ്ടാകുന്ന ഹെറിഡിറ്ററി ആയിട്ടൊക്കെ വരുന്ന ഒരു സവിശേഷതയാണ് സിക്കിൾ സെൽ ഉണ്ടാവുക എന്നത്. രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അതിൻ്റെ ആകൃതി മാറി സാധാരണ വൃത്താകൃതിയാണെങ്കിൽ ഇതൊരു അമ്പിളിക്കലയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു അരിവാളിൻ്റെ ആകൃതിയിൽ ശോഷിച്ച് കാണുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. രക്താണുക്കൾ അങ്ങനെ ശോഷിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്നു, നല്ല ക്ഷീണം അനുഭവപ്പെടുന്നു, വളരെ പെട്ടെന്ന് പല രോഗങ്ങളും ശരീരത്തെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെയൊക്കെയാണ് സിക്കിൾ സെൽ അനീമിയുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. ഈ രോഗം നന്നായിട്ട് ചികിത്സിച്ചാൽ, നല്ല വിശ്രമം എടുത്താൽ കുറേയേറെ കാലം നമുക്ക് ക്ഷീണമില്ലാതെ ആയുസ് മുഴുവൻ ജീവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നല്ല ക്ഷീണമൊക്കെ അനുഭവപ്പെടും. ചിലപ്പോൾ പൂർണ്ണമായും ഭേദമാക്കാനുള്ള ഒരു ഔഷധം കണ്ടെത്തേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന പല അസുഖങ്ങളും പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയാറില്ല. എങ്കിലും ഒരു സാധാരണ ആരോഗ്യവതിയായ ആരോഗ്യവാനായൊരു മനുഷ്യനെ പോലെ തന്നെ കൃത്യമായ മരുന്നുകളുടെ ഉപയോഗവും വിശ്രമവുമെല്ലാം സാധ്യമാകുമ്പോൾ ജീവിച്ചു പോകാൻ സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല. ഈ രോഗത്തെ നേരിട്ടുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ തുടരുന്നതിന് സാധിക്കും. ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോഴാണ് ഇത്തരം രോഗാവസ്ഥകളുടെ ഒരു മൂർധന്യ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. ഒരുപാട് ആളുകൾ ദിവസേന സമീപിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ ചെലവഴിക്കാവുന്ന ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും സൗജന്യമായി ചികിത്സ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ്റിനെ വിലക്കുന്നത് അതൊക്കെ കൂടിയാണ്. എങ്കിലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നായി എടുത്ത് സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് തയ്യാറാവുകയാണ്. കഴിഞ്ഞ ദിവസം ജുവനൈൽ ഡയബറ്റീസ് ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് മിഠായി എന്നുള്ള പേരിലൊരു പ്രോജക്റ്റ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ സപ്ലൈ ചെയ്യേണ്ടുന്ന ഒന്നാണ് ചെറുപ്പത്തിലെ പിടിപെടുന്ന ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 1 പ്രമേഹം. ആ കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അവരെ സഹായിക്കാൻ എറണാകുളത്തുള്ളൊരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങി ഗവൺമെൻറ് ഒരു പദ്ധതി ഇൻസുലിൻ പമ്പും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഉപകരണവുമെല്ലാം നൽകിക്കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു വർഷം 100,000 രൂപ സർക്കാർ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും ചെലവഴിക്കണം, 100,000 രൂപ വീതം. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സിക്കിൾ സെൽ അനീമിയ, തലസ്സേമിയ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ അനുഭാവപൂർണമായ പരിഗണനയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഏഷ്യാനു വേണ്ടി ഷാജഹാൻ പറഞ്ഞതുപോലെ അനുഭാവപൂർണമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് നൽകുന്ന മരുന്നും അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ സഹായങ്ങളും മാത്രം പോരാ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സിക്കിൾ സെൽ അനീമിയും തലസ്സേമിയൊക്കെ ബാധിച്ചിട്ടുള്ളവരെ ചേർത്തുകൊണ്ട് ജുവനൈൽ ഡയബറ്റീസിന് വേണ്ടി മിഠായി പദ്ധതി പ്രഖ്യാപിച്ചതുപോലെ ഒരു പദ്ധതി ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അധികം വൈകാതെ തന്നെ എല്ലാവരെയും അറിയിക്കുമെന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിൽ ഒരുപാട് വലിയൊരു പ്രസംഗം നടത്തേണ്ടതായിട്ടില്ല. സരസ്വതിയെ അഭിനന്ദിക്കുന്നതിനും അനുമോദിക്കുന്നതിനുമാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. ഒരുപാട് സരസ്വതിമാരുണ്ടാകട്ടെ ഈ സമൂഹത്തിലെന്നാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ എങ്ങനെയാണ് രക്ഷിക്കുക എന്ന കഠിന പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആരോഗ്യമേഖലയെ സഹായിച്ചുകൊണ്ട് സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്ന സഹോദരങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹമാണ്. ഒരുപാടൊരുപാട് മനുഷ്യ സഹോദരങ്ങൾ പറഞ്ഞാൽ അറിയിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ലൈസോസോമൽ ഡിസോർഡേഴ്സൊക്കെയുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കളെല്ലാം വരുമ്പോൾ വല്ലാത്ത വിഷമസന്ധിയിലകപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഒരു മാസം
40 ലക്ഷം രൂപയൊക്കെയാണ് അവരുടെ ചികിത്സക്ക് ചിലവാകുന്നത്. ഒരുപാട് അഭ്യുദയകാംക്ഷികളുടെ മനുഷ്യസ്നേഹികളുടെ സഹായമുണ്ടായാൽ മാത്രമേ അവരെയെല്ലാം രക്ഷിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതകാലത്തിനിടയിൽ ഭാഗ്യമുണ്ടായി കുറേയേറെ പണമൊക്കെ സമ്പാദിക്കാൻ കഴിയുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള സഹോദരങ്ങൾ, അവരുടെ ആ സമ്പാദ്യത്തിൽ നിന്നൊരു പങ്ക്, മോശമല്ലാത്തൊരു പങ്ക് ഈ സഹോദരങ്ങളെ സഹായിക്കാൻ മാറ്റിവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുമായി സഹകരിച്ച് അത്തരം മനുഷ്യസ്നേഹികളുടെ കൂടി സഹായം ഉൾച്ചേരുമ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഗവൺമെൻറ്റിനും സാധിക്കും. അത്തരത്തിലുള്ള പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം ചേർന്ന് എല്ലാവരും, നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക ആ സഹായം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. വേദന അനുഭവിക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ കഴിയണം എന്നാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ നമ്മളെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ മഴക്കാലത്താണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ ചുമതലയേറ്റത്. അന്ന് മനസ്സിലുള്ള ഏറ്റവും വലിയ ഭീതി അടുത്ത മഴയിൽ പകർച്ചവ്യാധിയാൽ ആരെങ്കിലും മരിച്ചു പോകുമോ എന്നത് തന്നെയായിരുന്നു. വലിയ പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ, കൊതുക് നിവാരണവും മറ്റ് കീടങ്ങളെ ഇല്ലാതാക്കലും പകർച്ചവ്യാധിയെ നിയന്ത്രിക്കലും ഒക്കെയായിട്ട് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തു. 1961 സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും ആരോഗ്യവകുപ്പിലുള്ളത്. എങ്കിലും ഉള്ള ജീവനക്കാരെല്ലാം ചേർന്ന് ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി. കഴിഞ്ഞ വർഷം അല്പം കുറവായിരുന്നു ഈ ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധികളുമൊക്കെ. ഈ വർഷം കൂടും എന്നുള്ളതിൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. കാരണം ഒരു സൈക്ലിക് ഇയറിലാണ് ഇതെല്ലാം കൂടുക എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2013 കഴിഞ്ഞാൽ പിന്നെ 2017 ഡെങ്കിപ്പനിയെല്ലാം വ്യാപിക്കുക, കാലാവസ്ഥയിലുള്ള മാറ്റവും എല്ലാം അങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിരുന്നു. ഈ വർഷം അത് തന്നെ സംഭവിച്ചു. അങ്ങനെ വർദ്ധിക്കുമെന്ന് കണ്ട് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഒരുങ്ങിയിരുന്നു. പക്ഷേ എന്നിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. ഡെങ്കിപ്പനിയുണ്ട്, H1N1 ഉണ്ട്. അതൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കൊതുക് നിവാരണം നടത്തിയാൽ ഡെങ്കിപ്പനി വരികയില്ല, ഉറപ്പാണ്. എന്നാൽ ഇൻഫ്ലുവൻഷ വൈറസാണ് H1N1 പകരുന്നതിനിടയാക്കുന്നത്. ഒരാൾക്ക് H1N1 വന്നാൽ ആരോഗ്യവകുപ്പ് പറയുന്ന നടപടികൾ പൂർണ്ണമായിട്ടും പിന്തുടർന്നാൽ, അത് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചാൽ ആ പകർച്ചയും ഒഴിവാക്കാം. H1N1 മരുന്നുണ്ട്. ഒസൽട്ടാമിവിർ ഗുളിക കഴിച്ചാൽ മരണം സംഭവിക്കില്ല, അത് കഴിക്കാൻ വൈകുന്നതാണ് പലപ്പോഴും മരണകാരണമായി മാറുന്നത്. ഈ വേദിയിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എവിടെ 10 ആളുകൾ കൂടിയാലും എനിക്കിപ്പോൾ പറയാനുള്ളത് ഡെങ്കിപ്പനിയും H1N1 പ്രതിരോധിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക എന്നാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടും പറഞ്ഞു, നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരിക. ഇവിടെയാണ് ധാരാളം ആളുകൾ വരുന്നത്. ഇത്തവണ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള വരവ് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആർദ്രം മിഷൻ്റെയൊക്കെ ഭാഗമായി ഗവൺമെൻറ് ആശുപത്രികൾ മെച്ചപ്പെടുത്താൻ പോകുന്നു എന്നൊരു പരിശ്രമം തുടങ്ങിയപ്പോൾ ആളുകളുടെ വിശ്വാസ്യത വർദ്ധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പശ്ചാത്തല സൗകര്യമെല്ലാം വളരെ പെട്ടെന്നില്ല. 2-3 കൊല്ലം കൊണ്ട് മാത്രമേ നമുക്ക് കുറേ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അവിടെ ആളുകൾ വരുമ്പോൾ IMA പോലുള്ള സംഘടനകൾ, ഡോക്ടർമാരുടെ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സഹായിക്കും, അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തൽക്കാലം ഡോക്ടർമാരവിടെ വന്ന് സഹായിക്കാമെന്ന്. ഈ സീസണായതുകൊണ്ട്, ഈ രോഗപ്പറച്ചയുടെ സമയമായതുകൊണ്ടാണ് ഈ അവാർഡ് മേളയുടെ വേദിയിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാൻ ഇടയായത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കരുതിയിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ആരോഗ്യവകുപ്പിനെയും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, അരിവാൾ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ, ആ രോഗത്തിന് പിടികൂടിയിട്ട് പോലും അതിൻ്റെ വേദനയെല്ലാം മറന്നുകൊണ്ട് തയ്യാറാകുന്ന സരസ്വതി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വോളണ്ടിയർ ആവാൻ പറ്റണം. ഞങ്ങൾ ആദിവാസി മേഖലയിലൊക്കെ ചില പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഊരുമിത്രം ആശ എന്ന പേരിൽ ആദിവാസി മേഖലയെ സഹായിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ച് അവരുടെ ഇടയിൽ കാണുന്ന രോഗങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഊരുമിത്രം ആശ, ഹാംലെറ്റ് ആശ എന്ന പേരിൽ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മുടെ ആദിവാസി മേഖലയിൽ വിന്യസിക്കുമ്പോൾ നമുക്ക് ആ മേഖലയിലേക്ക് കുറേ കൂടി ഇടപെടാൻ കഴിയും എന്ന നല്ല പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്. അതുപോലെ അരിവാൾ രോഗം ബാധിച്ചവരെ അവരുടെ ഇടയിലേക്ക് ചെന്ന്
അവരുടെ സംഘടനയും കൂടി അതിന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് അവർക്ക് വേണ്ടി പരിശ്രമിക്കും എന്ന് പറയുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും രോഗബാധിതരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനുള്ള വകുപ്പുകളാണ് എനിക്ക് ഏറ്റെടുക്കേണ്ടി ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പും, ഈ രണ്ട് വകുപ്പിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നവരുടെ, കൂടുതൽ സഹായം കൊടുക്കേണ്ടുന്നവരുടെ, നമ്മളൊരു പ്രത്യേക ഊന്നൽ നൽകേണ്ടുന്ന മേഖലകളാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പരിശ്രമത്തിന് എനിക്ക് കുറച്ചും കൂടി ആക്കം കൂടുകയാണ്. സരസ്വതിയെപ്പോലുള്ളവർ അതിന് കൂടുതൽ ശക്തി പകരുകയാണെന്ന് സൂചിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ കുട്ടിക്ക് അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. സരസ്വതിക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി, സിക്കിൾസെൽ അനീമിയ ബാധിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം ആ കുട്ടിയുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള ആശ്വാസവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ അവാർഡിനു വേണ്ടി സരസ്വതിയെ തിരഞ്ഞെടുത്ത ഏഷ്യാനെറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും സ്ത്രീശക്തി പുരസ്കാരം എന്നെല്ലാം പറയുമ്പോൾ ചില കടലാസ സംഘടനകളുടെയൊക്കെ പ്രതിനിധികളെയാണ് പലയിടത്തും തിരഞ്ഞെടുത്തതായി കാണാറ്. ഒരുപാട് കുട്ടി ഘോഷിച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന, അവാർഡിന് വേണ്ടി ഒരുപാട് പേപ്പറുകളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്ന, റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവാർഡ് കിട്ടുന്നത് കാണാറുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച് നോക്കുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് അറിയപ്പെടുന്ന ആളുകൾ അവരെ തേടിയാണ് ചിലപ്പോൾ അവാർഡ് പോകാറ്. എന്നാൽ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് തേടി വന്നിരിക്കുന്നത് 100% അർഹതപ്പെട്ട ഒരാളെയാണ് എന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. സരസ്വതിയെ തിരഞ്ഞെടുത്തതിന് ഞാൻ ഏഷ്യാനെറ്റിനെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് സരസ്വതിക്കെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ അഭിമാനത്തോടെ ഈ അവാർഡ് സരസ്വതിക്ക് സമ്മാനിച്ചതായി അറിയിക്കുന്നു.